അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വന്നാസി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മാണി ഉസ്താദ് അവർകളെ, അതുപോലെ അബ്ദുൽ മജീദ് അലി ഉസ്താദ് അവർകൾ, അതുപോലെ ഷക്കീർ ഹൈതമി ഉസ്താദ് അവർകൾ, മറ്റു എൻ്റെ മുത്തലിം സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹി സുമ അൽഹംദുലില്ലാഹി, വലിയ ഒരു നിഅമത്താണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നല്ല ഒരു ദിനത്തിൽ, നല്ലൊരു ദിന രാത്രങ്ങളിൽ നമ്മൾക്ക് പല വിഷയങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുകയും നമ്മുടെ ഇൽമും നമുക്ക് സാലിഹ്യങ്ങളോടും അമ്പിയാക്കളോടുമൊക്കെ അവരുടെ ത്യാഗങ്ങളും അവരുടെ ജീവിതശൈലികളും രീതികളൊക്കെ മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് അൽഹംദുലില്ലാഹി ഒരു വലിയ ഒരു നിഅമത്താണ്. നമുക്കറിയാം നമ്മുടെ ഈ ദീനിൻ്റെ ഉസൂലുകൾ, നല്ല ആളുകളോട് കൂടെ കൂടുക, നല്ലതിൻ്റെ ഒപ്പം നിൽക്കുക, അതിനെ സഹായിക്കുക, അവരോട് കൂടെ കൂടി നമ്മളും സാലിഹ്യങ്ങളിൽപ്പെട്ടത് അവരാവുക എന്നുള്ള വലിയ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട് അൽഹംദുലില്ലാഹി. അത് നമ്മുടെ കോളേജിന് നല്ല നിലക്ക് തന്നെ അത് ലഭിച്ചു. കാരണം മഹാനായ പയ്യക്കി ഉസ്താദിൻ്റെ നാമധേയത്തിൽ അവരവിടെ നടത്തുകയും ആ ഒരു പിൻതലമുറയായിക്കൊണ്ട് തന്നെ ആ സമയത്തും ഈ സമയത്തുമൊക്കെ നമുക്ക് നല്ല നിലക്ക് തന്നെ നമ്മുടെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ അബ്ദുൽ മജീദ് ആലിമി ഉസ്താദ്, അതുപോലെ തന്നെ തഖ്വയും വറവും ഫിഖ്ഹിലുമൊക്കെ അഗാധമായ പാണ്ഡിത്യമുള്ള നമ്മുടെ മാണിയൂർ ഉസ്താദ് ആ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടാണ് ഉള്ളത്. ഇങ്ങനെയുള്ള മഹാരഥന്മാരായ ആളുകളോട് കൂടെ കൂടുക എന്നുള്ളതും അതുപോലെ നല്ലതായ സാലിഹ്യങ്ങളോട് ബന്ധപ്പെട്ടതായ ഒരു കോളേജിൽ പഠിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മഹത്തമായ ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു ഭാഗ്യം എന്നതും നിലനിർത്തട്ടെ, സാലിഹ്യങ്ങളോട് കൂടെ നമ്മെ കൂട്ടുമാറാവട്ടെ. നമുക്കറിയാം ഈ ഒരു സമയത്ത് ദുൽഹിജ്ജ എന്ന് പറയുന്ന വളരെ പ്രധാനമർഹിക്കുന്നതായ ഒരു മാസത്തിലാണ് നമ്മെല്ലാവരും നിലകൊള്ളുന്നത്. അതിൽ ഒരു 10 ദിവസത്തെ നല്ല കുട്ടികൾക്ക് അവരുടെ ജീവിതശൈലികളിലും അതുപോലെ തന്നെ അവരുടെ ഇൽമിലും ഒക്കെ അഭിവൃദ്ധി നൽകുന്നതായ വലിയ ഒരു കാര്യമാണ് അതിൻ്റെ യൂണിയനാകുന്ന സഅദ യൂണിയൻ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് നൽകുന്നത്. നമുക്ക് 2 ദിവസങ്ങളിലായി സാദാത്തികളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും അതുപോലെ ഇബ്രാഹിം നബിയുടെയും അതുപോലെ മറ്റുള്ള ഉലൂഹിയത്തിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചു തരികയും നമുക്കതിൻ്റെ വിഷയത്തിലൊക്കെ ആയിട്ട് നല്ലതായ ഇൽമുകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇൻഷാല്ലാഹ് ഇന്നത്തെ ദിവസത്തിലും നമുക്ക് വളരെ പഠനാർഹമായ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ഷക്കീർ ഹാഫിസ് ഷക്കീർ ഹൈതമി ഉസ്താദ് അവർകൾ നമ്മോട് സംസാരിക്കുന്നത്. അൽഹംദുലില്ലാഹി ഈ സമയത്ത് ഈ ഒരു വിഷയം തിരഞ്ഞെടുത്ത ഇസ്മായിൽ നബി അനുസരണയുള്ള പുത്രൻ എന്ന ഈ ഒരു ടൈറ്റിൽ തിരഞ്ഞെടുത്തത്, ഈ ഒരു വിഷയം, ഈ മൗദു തിരഞ്ഞെടുത്തത് തന്നെ വളരെ നല്ലതാണ്, വളരെ അഭിനന്ദാർഹമാണ്. കാരണം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായ ആ ആയത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതാണ് നിങ്ങൾ ഈ വിഷയത്തെ പറ്റി തിരഞ്ഞെടുക്കാനുള്ള കാരണം. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദുആ, ആ ദുആഇന അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകി ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, ഒരു ഹലീമായ ഗുലാമിനെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹി സ്വലാമിന് സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി. വളരെ തഫ്സീറുകളിലൊക്കെ അതിനെപ്പറ്റി വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വതആല മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്നഹു ഹലീമുൻ ലവ്വാഹും. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം ഒരു ഹലീമാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ഒരു ഹലീമാണ്. ഈ ഹലീം എന്ന സിഫത്ത് കൊണ്ട് വിശേഷണം പറയപ്പെട്ട രണ്ടാളുകളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും. അങ്ങനെയുള്ള ആ ഹലീമായ തഫ്സീറുകൾ കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വപ്നത്തിൽ കാണുകയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറുക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വപ്നം കാണുകയാണ്. അങ്ങനെ തൻ്റെ മകനോട് പറയുന്നു, ഞാനിങ്ങനെ പരിശുദ്ധമായ ഖുർആനിൽ അതൊക്കെ വളരെ വ്യക്തമായ നിലക്ക് തന്നെ അതൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. قال يا بني اني ارى في المنام اني اذبحك فانظر ماذا ترى. ഏ കുട്ടി, ഞാൻ മനാമിലായിട്ട് കണ്ടിട്ടുണ്ട് അന്നി അസ്ബഹുക, ഞാൻ നിന്നെ അറുക്കുന്നതായിട്ട്. ഫന്ദുർ മാദാ തറ, എന്താണ് നിങ്ങൾ അതിൽ അഭിപ്രായപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാം قال يا ابتي افعل ما تؤمر, നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിക്കൂ. ستجدني ان شاء الله من الصابرين, ഇൻഷാഅല്ലാഹ് ശേഷം അല്ലാഹു, ستجدني ان شاء الله من الصابرين, ശേഷം എന്നെ നിങ്ങൾ സാബിരീങ്ങളിൽപ്പെട്ടവരായിട്ട് എത്തിക്കുമെന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാം മറുപടി കൊടുത്തു. ആ മറുപടിയെപ്പറ്റി മുഫസ്സിരികൾ പറയുകയാണ്, ഇതിനേക്കാൾ വലിയതായ ഒരു ഹലീമിനെ എവിടുന്ന് കാണാനാണ്, എവിടുന്ന് കിട്ടാനാണ്. അപ്പോൾ അത്ര വലിയ അനുസരണയുള്ള തഫ്സീർ കിതാബുകൾ കാണാൻ കഴിയുന്നുണ്ട്.
فلما اسلم وتله الجبين ونادينا ويا ابراهيم قد صدقت الرؤيا ان كذلك نجزي المحسنين എന്ന് പറഞ്ഞാൽ അവിടെ അതിന്റെ തഫ്സീറുകളൊക്കെ കാണുന്നുണ്ട്. ഇസ്മായിൽ നബി അലൈഹി സലാമിനെ തൻ്റെ ഒരു ഭാഗത്ത് വതല്ലഹുൽ ജബീൻ അതിൻ്റെ ഭാഗത്തേക്ക് വെച്ച് കടത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സലാം കത്തിക്കൊണ്ട് നല്ല നടത്തുകയും നല്ല മുറിക്കുകയും അറുക്കുകയും നല്ല ശക്തമായ നിനക്ക് തന്നെ അറുക്കുകയും ചെയ്തു. ആ അറുക്കുന്ന സമയത്ത് ഇസ്മായിൽ നബി അലൈഹി സലാമിൻ്റെ കഴുത്ത് മുറിഞ്ഞില്ല, ആ കത്തി കൊണ്ട് തിരിഞ്ഞു എന്നൊക്കെ തഫ്സീറിൻ്റെ കിതാബിൽ നമുക്ക് കാണാൻ കഴിയും. എങ്കിലും രണ്ടാളും ഹലീമാണ്. കാരണം എത്രയോ കാലങ്ങൾക്ക് ശേഷം ദുആ ചെയ്ത് കിട്ടിയതായ മകൻ ഒരു തൻ്റെ കൂടെയൊക്കെ സഹി ചെയ്ത് തൻ്റെ കാര്യങ്ങളിലൊക്കെ കൂടി പ്രവർത്തനമൊക്കെ തുടങ്ങിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ആ മോനെ നിങ്ങൾ അൽക്കണമെന്ന് കാണിക്കപ്പെടുകയും അങ്ങനെ അൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ നിരക്കും ഇബ്രാഹിം നബി അലൈഹി സലാം ഒരുങ്ങുകയൊക്കെ ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഫദൈനാ ബിദ്ബിഹിൻ അളീം വണ്ണമായൊരു ദിബുഹ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല അതിന് പ്രത്യോപകാരമായിട്ട് നൽകി എന്നൊക്കെ പരിശുദ്ധമായ ഖുർആൻ സോഫാത്തിൽ വളരെ വിശദമായിട്ട് നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അനുസരണയുള്ളതായ കുട്ടികളാകണമെന്നും നമ്മൾ മുത്താലിമീങ്ങൾ അവർക്ക് വേണ്ട ഏറ്റവും വലിയ ഒരു കുട്ടി ആവുന്നതായ സമയത്ത് ഒരു ഗുലാമാകുന്ന സമയത്ത് അവർക്ക് ഏറ്റവും വേണ്ടത് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അവർക്ക് വേണ്ടത് ഒരു നല്ല അനുസരണയുള്ളതായ ആളുകളാവുക എന്നുള്ളതാണ്. അനുസരണയോടുകൂടെ ജീവിക്കുക എന്നുള്ളത് ഏതൊരു മുത്താലിമിനും ഉണ്ടായിത്തീരുമ്പോൾ മാത്രമാണ് അവൻ യഥാർത്ഥ ദീനിൻ്റെ അഹലുകാരാകുന്നത്, അവർക്ക് ഈ ദീനു കൊണ്ട് ഉപകാരമുണ്ടാകുന്നത്, ആ ഇൽമു കൊണ്ട് അവർക്ക് പ്രകാശപൂരിതമാകുന്നത് എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇൻഷാല്ലാ അതിനെപ്പറ്റി വിശദമായിക്കൊണ്ട് തന്നെ നല്ല പണ്ഡിതനും എല്ലാ വിഷയത്തിലും നല്ല അറിവുള്ളതായ ഷക്കീർ ഹൈത്തം ഉസ്താദ് നിങ്ങളോട് നല്ലതിൽ സംസാരിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് നമുക്കും ഒക്കെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകുമാറാണ്. പ്രത്യേകിച്ച് നമ്മുടെ മാനവി ഉസ്താദ് അതുപോലെ തന്നെ അബ്ദുൽ മജീദ് അലി ഉസ്താദ് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും ഒക്കെ നൽകുമാറാവട്ടെ. ഇവിടെ കീഴിലേക്ക് ആയി ഒരുപാട് കാലം ദീൻ മനസ്സിലാക്കാനൊക്കെ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم اوصل مثل ثواب ما قرأناه من قرآنك العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة النبي محمد صلى الله عليه وسلم وإلى حضرات آله وأزواجه وذرياته وأهل بيته وأصحابه وتابعين وتابعي التابعين وإلى حضرة مشايخنا مشايخ طوائف والأولياء والعلماء والشهداء والصديقين والصالحين وإلى حضرة شمس العلماء قدس الله سره العزيز وإلى حضرة بنت محمد مسيح قدس الله سره العزيز وإلى حضرة بينك أستاذ قدس الله سره العزيز وإلى حضرة مشايخنا ومشايخ طرائق كلهم يا رب العالمين وإلى حضرة أهل الأعباء رضي الله عنهم اللهم بحق هؤلاء الشرفاء الكرماء المذكورين أن تغفر ذنوبنا وذنوب والدينا وذنوب أساتذتنا وذنوب من أوسانا يا غفار الذنوب وأن تشفي أمراضنا وأمراض والدينا وأمراض أساتذتنا وأمراض من أوسانا يا شافي الأمراض وأن تقضي حوائجنا يا قاضي الحاجات وأن تحسن مرادنا يا محسن المرادات وأن تجعلنا من الفائزين ولا تجعلنا من الخاسرين وأن تذكرنا حلاوة معرفتك وأن تذكرنا حلاوة لقائك وأن تذكرنا حلاوة لقاء النبي صلى الله عليه وسلم في النوم واللقاء مرارا يا رب العالمين الرحمن الرحيم مالك الجبار يا الله ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹു നമ്മുടെ ഇൽമിലും നമ്മുടെ തഖ്വയിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും നീ ഇഖ്ലാസ് നൽകണേ റഹ്മാനെ. അള്ളാഹു നിനക്ക് നീ സ്വീകരിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഇസ്മായിൽ നബി അലൈഹി സ്ലാം അനുസരണയുള്ള പുത്രൻ എന്ന ശീർഷകത്തിൽ ഞങ്ങൾ സംസാരിക്കുന്ന സംസാരവും അതുപോലെ മറ്റുള്ള ഇബാദത്തുകളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു സ്വഭാവമനുസരിച്ച് ഞങ്ങൾ മരണപ്പെട്ട് പോയുടെ ഹദ്രത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അള്ളാഹുവിൻ്റെ ഹക്ക് ജാബർക്കത്ത് ഗുണങ്ങളുടെ നമ്മുടെ മാതാപിതാക്കൾ സ്ഥാപനങ്ങൾ ബന്ധപ്പെട്ടവർ എല്ലാവരും ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും അവരെ രക്ഷപ്പെടുന്ന റഹ്മാനെ. ഈ കോളേജിൽ വേണ്ടി സഹായിക്കുന്നവർ അതുപോലെ തന്നെ അതിന് ബന്ധപ്പെട്ട് ജീവിക്കുന്ന പല ആളുകൾ റഹ്മാനെ, അവർക്കൊക്കെ നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നീ നൽകണേ റഹ്മാനെ. ഒരിക്കലും ഞങ്ങളെയും അവരെയും നീ പരാജയപ്പെടുത്തിയത് റഹ്മാനെ. ഞങ്ങളെയും അവരെയും മക്കളെയും ഒരിക്കലും നീ പരാജയപ്പെടുത്തിയത് റഹ്മാനെ. എല്ലാറ്റിനും ബർക്കത്ത് നൽകണേ റഹ്മാനെ. വീടുകളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. കുടുംബ ജീവിതങ്ങളിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. മക്കൾ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഒരിക്കലും സ്വതന്ത്ര ചിന്തകരും അതുപോലെ തന്നെ ഈശ്വരവാദികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഭാര്യമാരെ ഒരിക്കലും നീ മാറ്റിയത് റഹ്മാനെ. അഹ്ലി സുന്നത്തുൽ ജമാഅത്തിൽ അടിവറച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. അല്ലാഹു ഇൽമിനെ അതനുസരിച്ച് അതിനു ബഹുമാനം നൽകിക്കൊണ്ട് ഇതിനെ പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ദീനും അതുപോലെ തന്നെ ഇൽമിനും അതുപോലെ തന്നെ ഒന്നും വിലവെക്കാതെ അതിനെ പഠിച്ചുകൊണ്ട് മോശപ്പെടുന്നതായ അവസ്ഥയിലേക്ക് ഞങ്ങൾ ആദ്യം നീ മാറ്റിയത് റഹ്മാനെ. ഉസ്താദുമാരെ കുരുത്തുക്കൾ ഒട്ടുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് മാറ്റിയത് റഹ്മാനെ. മാതാപിതാക്കൾക്ക് കുത്തുകൾ നൽകുന്നതായ അവസ്ഥയ്ക്ക് മാറ്റിയത് റഹ്മാനെ. അല്ലാഹുവേ മാതാപിതാക്കൾ ഉസ്താദുമാർ അതുപോലെ ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പൊരുത്തത്തിലേക്ക് നൽകുന്ന റഹ്മാനെ. ഞങ്ങളുടെ മഷായിഖന്മാരെ തൃപ്തിയായിട്ട് ജീവിക്കണേ. പ്രത്യേകിച്ച് വൈകി ഉസ്താദ് അതുപോലെ തന്നെ മഹാദന്മാരായ മഷായിഖന്മാരെ എല്ലാവരുടെയും തൃപ്തിയിലായിട്ട് അവരുടെ കാവൽ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് ആലിമീങ്ങൾ മുത്തഖീങ്ങൾ മുഖലിസീങ്ങൾ മാറ്റി മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ നല്ല ദീനിൻ്റെ അടിവറച്ച് ജീവിക്കുന്ന മുത്തഖ് ഞങ്ങൾ കൊടുക്കുന്ന റഹ്മാനെ. എല്ലാവരുടെ പ്രയാസത്തിൽ നിന്നും ഞങ്ങൾ എല്ലാവരെയും ഈ മാസത്തിൻ്റെ ആക്കി ജാബർക്കത്ത് കൊണ്ട് അതുപോലെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല സക്രമത്തിൻ്റെ ആക്കി ജാബർക്കത്ത് കൊണ്ട് എല്ലാ മുസീബത്തും ഞങ്ങൾ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ ഉസ്താദ് റഹ്മാനെ പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നതാണ് റഹ്മാനെ. അവർക്ക് ഷിഫാ പ്രദാനം ചെയ്യണം റഹ്മാനെ. അതുപോലെ ഈ കോളേജിൻ്റെ താങ്ങും തണലും തൂണുമായ എല്ലാ നിരക്കും അതിനുവേണ്ടി അഹാരത്തും പ്രവർത്തിക്കുന്നതായ അബ്ദുൽ മജീദ് അലി മിസ്റ്റർ റഹ്മാനെ അവർക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ. ആരോഗ്യം നൽകണേ റഹ്മാനെ. ഇവിടെ കുടുംബത്തിനൊക്കെ നീ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ മക്കളോട് നല്ല വത്സല്യത്തോട് കൂടെ പെരുമാറുന്ന ഈ ഉസ്താദുമാരുടെ കീഴിലായിട്ട് ജീവിക്കുവാനും അവിടെ വൃത്തത്തിലായി ജീവിക്കാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. ആമീൻ. ആമീൻ ബിറഹ്മതിക. യാ അർഹമർ റഹീമീൻ.